ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ ഇരുന്നപ്പോൾ മൂന്നാളും അഫി എന്തോ പണിയിലേനു, ഞാനും എന്തോ പണിയിലും, മെച്ചം എന്തോ പണിയിലേനു. അതിലാണ്ട് വൈഫൈ അങ്ങോട്ട് പോയി. വൈഫൈ പോന്നപ്പോൾ ഞാൻ ഇങ്ങനെ നീച്ചു വന്നു. അതിൽ അഫി പറഞ്ഞ് പോയി പോയി വൈഫൈ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാളും ഇങ്ങനെ നീച്ചാണ്. വൈഫൈ പോകുമ്പോണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ കുടുംബ ബന്ധം പുലർത്താൻ എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കണ പോലെ ഇങ്ങനെ നിന്നു. മൂന്നാളിങ്ങനെ ഇരുന്നപ്പോൾ അതിൽ മെച്ചറിന് എന്തെങ്കിലും ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ലെമ്മ ചായ കുടിക്കാനില്ല, അമ്മച്ചിങ്ങനെ ഈ ലോഡഡ് ഫ്രൈസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാം. എനിക്കും പുതിയാണ്, അഫിക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ പുതിയാണ്. അഫയാണ് സംഭവം ഉമ്മച്ചിനെ കുത്തി തിരിപ്പിച്ചേട്ടോ. എന്താ ലോഡഡ് ഫ്രൈസ് എന്നാൽ പോയല്ലേ പറഞ്ഞു ഉമ്മച്ചിനെ മെല്ലതാക്കി. എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറയണം, ഉമ്മച്ചി വിളിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ എനിക്ക് നേരെ പിടിയടാ, എന്നാ ചിരിച്ചു പിടിച്ചിരിക്കണേ. അത് ശരി, ഓൻ ഫോൺ ചെവിയിൽ വെച്ചിട്ടേ ക്യാമറ ഇങ്ങനെ ചിരിച്ചാണ് പിടിച്ചിരിക്കണ. ഫോൺ ചെവിയിലുണ്ട്, എന്നിട്ട് ക്യാമറയും ചിരിച്ചു പിടിച്ചിരിക്കണ. അപ്പോൾ നമ്മൾ ഹഗ്ഗമഗിൽ പോകാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ തിന്നുണ്ടോ എന്ന് പോയി നോക്കാം, പോയി നോക്കാം. അപ്പം നമ്മൾ ഹഗ്ഗമഗിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്താണ് എന്താണ് കഴിക്കാൻ വേണ്ടത്? ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെ പലതരം ഐറ്റംസുകൾ നമുക്ക് അവിടെ പോയൊക്കെ പലതും ഉണ്ടാവും. പോയൊക്കെ മനുവിൽ നോക്കല്ലേ, മനു മനുവിൽ നോക്കിട്ട് നമുക്ക് ഏത് ഇതോ ഇതല്ലേ പെരന്റെ മുന്നില് വലിയൊരു സാധനം, ഇത്രയും വലുപ്പമുള്ള മനുഷ്യന്റെ വലുപ്പമുള്ള ഒരു സാധനം. ഇത് പിന്നെ എന്താ ചേമ്പോ? ഇത് വാഴ വെട്ടിയ കറക്റ്റ് വാഴന്നല്ല, ഒരാൾക്ക് ചോറുന്നുള്ള സൈസ്. പീടിയ പൂട്ടൊന്നുമില്ല, അത് 24 hour ആണ്. ഇമ്മച്ചില്ലേ കുടിക്കാൻ എന്താ വേണ്ടേച്ചപ്പോളേ, കുടിക്കാൻ എനിക്കൊന്നും വേണ്ട, ഷുഗറാണ്, പച്ചവെള്ളം മതി എന്ന് പറഞ്ഞിട്ടോ. പച്ചവെള്ളം മതി പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് രണ്ടും മടുക്കേക്കണ്ട് പറഞ്ഞു. മധുര അടിച്ചാണ്ട് കയറ്റി, മണ്ണാണ് അയ്മ കുതി മധുരാണ് ഫുള്ള് ഇളക്കി വെച്ചിട്ട്. ഇത് പ്ലാസ്റ്റിക് ആണ്, മണ്ണിലിട്ട് വെച്ചിക്കണെന്നുള്ളു, അത് പ്ലാസ്റ്റിക് ആണ്. ഇത് കണ്ടറിയത് പ്ലാസ്റ്റിക് ആണ്, അതുപോലെ ടെക്നിക്ക് അങ്ങനെയാണ്. എന്താ അറിയോ, ഇവിടെ ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിക്കും, പക്ഷെ ഒക്കെ പ്ലാസ്റ്റിക് ആവേരി. ഏത് ഇത് നമ്മളെ പെരയിലുണ്ട്, ഇതോ ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ ചെറുതേ ഞാൻ ചോദിച്ചില്ല, എന്റെ റൂമുക്ക് കൊണ്ടുവന്നോ വേണ്ട. ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് വാങ്ങിയാലേ നമുക്ക് മറ്റേ റീല് പറഞ്ഞാൽ. വെറും 1600 crore ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ്. ആൾക്കാരൊക്കെ എങ്ങനെയാ ഈ ചാഴ്ചാമരലുണ്ടായത്? ചായടിച്ചവരിലുണ്ടായതോ? അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാല് പണ്ട് ഗാന്ധിജി ഇതേപോലെ ഇപ്പൊ പറയുന്നേക്കുള്ള കഥയാണ്. ഗാന്ധിജി ഇതേപോലെ ഒരു ദിവസം രാത്രി രാത്രി ഇങ്ങനെ മറ്റേ അന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ തലേന്നാണ്, ഒന്നും തിന്നിട്ടൊന്നും അന്ന് നിരാഹാരല്ലേ, നിരാഹാരം. അപ്പൊ അങ്ങനെ വിശക്കുണ്ടായിരുന്നു, അപ്പൊ ആര് പറയാ ചുളി വിളിച്ച് ചായ അടിച്ചാൻ പോവാ. അപ്പൊ ഗാന്ധിജിന്റെ അപ്പുറത്തെ ഒരു സേട്ടുവിന്റെ കട ഉണ്ട്, അവിടെ പോയി ചായ കുടിച്ചു. അങ്ങനെയാണ് ചായന്റെ ഉത്ഭവം ഉണ്ടായത്. എനിക്കതല്ല തോന്നണേ, എല്ലാരും ഗാന്ധിജിനല്ലേ പിന്തുടരുന്നേ, ഫോളോ ചെയ്യില്ലല്ലോ. അതല്ലേ എനിക്ക് തോന്നണേ, എന്താ അറിയോ, പണ്ടൊക്കെ നമ്മളൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അടുക്കള അടക്കും, ചായ ഇട്ട ഒരു മാർഗമല്ല, ഏത് ചായ അടിക്കണോനോ. അപ്പൊക്കെ ഒരാള് ചായ വെച്ചാണ്ടല്ലോ അടുക്കള അടച്ചക്കള് വേറെ പണിയില്ല, എപ്പോഴാ ചോദിച്ചിട്ടത് എന്നൊക്കെ പറയും നമ്മള് ഉദ്ദേശിച്ചു വന്നിട്ടേ. അപ്പൊ അതാരോ ഒരു ചായക്കമ്പക്കാരം കേട്ടതാണ്, അയാളാണ് ഈ പണി രാത്രി ചായ കുടിക്കാനുള്ള ഒരു വൈബക്ക് എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ എല്ലാരും ആ വൈബ് ആസ്വദിക്കൽ തുടങ്ങി. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ പേരന്റെ അവിടെ ഒരു ചായ പീടിക ഇടാൻ തോന്നുന്നു. അപ്പൊ നമ്മള് പറയണ എന്താ വെച്ചാലേ, വീട്ടിന്ന് കിട്ടാത്ത, വീട്ടിന്ന് ചീത്തി എല്ലാ പെണ്ണുങ്ങളെടുത്തു ഒരു നിശ്ചിത സമയം കഴിഞ്ഞ അടുക്കളയെന്ന് വല്ലതും ചോദിച്ചാലേ അടിയാണ് കിട്ടും. ദേഷ്യണ് വന്നിട്ടേ ദേഷ്യണ് വന്നിട്ട് അടിയാണ് കിട്ടും. കാരണം എന്താ വെച്ചാല് പിന്നെ ഉച്ചക്ക് പാത്രമൊക്കെ കഴുകി കഴിയുമ്പം ഒരു കട്ടൻ ചായ വെച്ചാ ഇപ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അത്രയും നേരം അടുക്കളയിൽ നിൽക്കണോ, ഞങ്ങളെ പോലെ അടുക്കളയിൽ നിൽക്കണോ? അതാണ്.
അതാണ് അതാണ് ഇപ്പൊ എന്തേലൊക്കെ കളിയ അങ്ങനെയല്ലേ ചോദിക്കുടുവെള്ളോ എപ്പൊ എല്ലാരും ഉറങ്ങി ഞാനും ഉറങ്ങി ഒരു മണിക്കൂർ ഇടുമ്പോ ഇങ്ങള് തിരിച്ചുക്കളോന്നോ ഇവക്ക് ബുദ്ധിമുട്ടായോ നേരത്തെ ചോദിക്ക. പിന്നെ എങ്ങനെയാ നമ്മളോനോട് പറയാ, അങ്ങനെ ഉണ്ടല്ലോ ഈ ഭാഗം അടിച്ചു വിട്ട് കാട്ടി കൊടുക്കലാണ് നിങ്ങളെ കടമ. ഈ ഭാഗം അടിച്ചു വിടുക. ഏയ് അനു അമ്മച്ചി അത് ഇതൊക്കെ പറയുന്നുണ്ട്, ഒറ്റ വിടല്. അപ്പൊ വീട്ടില് കിട്ടാതെ ആയ സാധനങ്ങൾ പുറത്ത് കിട്ടൽ തുടങ്ങിയതോടുകൂടി ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ തിരക്കായി. നിങ്ങളെ വൈബ് എന്താന്ന് അറിയാനാ ഞാനും പോന്നെ. വൈബിന് പോവാട്ടോ, വൈബ് പോവാന്ന് പറയുമ്പോ മനസ്സിലാവും ചായ അടിക്കാൻ പോകണം. അപ്പൊ ആ വൈബ് എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇന്ന് ഈ വൈബിന്റെ ഞാനും പോകുന്നത്. ഉമ്മച്ചി അങ്ങനെ ആഗ്രഹം പറഞ്ഞു സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാ എന്താ എങ്ങനെയാന്നൊക്കെ പറയുമ്പോ പൈസ കൊടുക്കണൊക്കെ ഉമ്മച്ചിയാണ്, പക്ഷെ ആഗ്രഹം ഞങ്ങള് സാധിച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. പൈസ ഞാൻ പിന്നെ മോതിരയുടെ മോതിര ഇട്ടിട്ടില്ലല്ലേ, ഞാൻ മോതിരം വെച്ചിട്ട് പിന്നെ ഒരു മോതിരം വാങ്ങിക്കൊടുക്കാനാണ് എന്റെ ലക്ഷ്യം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ ഓർഡർഡ് ഫ്രൈസ്, ലസാഞ്ഞ, അഫിയ ഒരു ബർഗർ, പിന്നെ അമ്മച്ചി പച്ചവെള്ളവും മറ്റേ മടുക്കിയേക്കും. ഓർഡർ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ തിന്നാൽ എന്താവും അവൻ പഠിച്ച തമ്പുരാനറിയാം പറ്റി അറിയുന്നുണ്ടെങ്കിൽ നല്ലത് എങ്ങനെയാന്നുള്ളതൊന്ന് പറഞ്ഞുതരുമുണ്ട്. മടിക്കേക്കൊന്നും ഞാൻ തിന്നിട്ടില്ല, തിന്നാണ്. എന്നാലും അപ്പൊ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. കഴിച്ചോണ്ടിരിക്കാണ് മടിക്കേക്ക്, പാകത്തെ മധുരമുള്ള ഞാൻ തിന്നോക്കിട്ടോ, നല്ല മധുരണ്ട്. അത്രയൊന്നുമില്ല. ഓർഡർഡ് ഫ്രൈസ്, ബർഗർ, അത് ചിക്കൻ ലസാനെ, ഇത് ബീഫ് ഓർഡർഡ് ഫ്രൈസ്, സാധാ കോൾഡ് കോഫി, അതെന്തോ ഡബിൾ ചോക്ലേറ്റോ കോഫി ഓർഡർ ചെയ്തോ, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. എന്നിട്ട് വേണം തലവേദന എടുത്ത് കിടക്കാൻ. തലവേദന കഴിക്കണ രണ്ട് സാധനങ്ങളാണ് ചിക്കു, പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം. എന്നിട്ട് പകുതി തലവേദനട്ടോ, നല്ല കട്ടിയുള്ള ഐസും മധുരമുള്ള സാധനം നോക്കി എടുത്തിട്ട്, ഭയങ്കര തണുപ്പുള്ള സാധനമൊക്കെ നോക്കി എടുത്തിട്ട് വലിച്ച് കുടിച്ചിട്ട് തലവേദന എടുക്കണ. നെഞ്ചുവേദന അല്ലോ വരുവാണ്, അറ്റാക്കിന്റെ ഒരാളാ. അറ്റാക്ക് പറഞ്ഞ അഫിയാണ്, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചു ബനന്യ ഹാർട്ട് അറ്റാക്ക് വരുന്നു. ചായ ഓർഡർ ചെയ്യാത്ത അറിയാം, ചായയും കാപ്പിയൊന്നും എനിക്ക് ഉറപ്പോ ഓൻ്റെ ബാക്കി ഉണ്ടാവും. എങ്ങനെ പോയാലും ഉമ്മച്ചിയാക്കുള്ള ബാക്കിയൊന്നും തരും, ഓൻ തലവേദന എടുക്കും. കണ്ടോ അഫി, അഫി അറിയുമ്പോ എല്ലാരും കൺഫ്യൂഷൻ ആണ് കേട്ടോ, സ്റ്റീലാണ് അഫി കണ്ടോ, ഓനാണ് അത് ഈ ഓർഡർ ചെയ്ത്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് ഫുള്ളായിട്ടോ. ഡാർക്ക് എന്താണ്, സിമെന്റും കട്ട മട്ടക്കേക്കൊക്കെ കഴിച്ചാകെട്ടോ. ഇനി വീട്ടിലേക്ക് പോകട്ടെ, കഷ്ണം കഴിച്ചതേ ഓർമ്മ ഉറക്കം ഇങ്ങനെ വരിക. വേഗം വണ്ടി കയറിക്കൊള്ളൂല്ല, പക്ഷേ മധുരമൊന്നുമില്ല. എന്താവോ ചെടീന്റെ പീസ് എടുക്കണ്ടേ, ആകെ സിസിടിവിയാ. സിസിടിവി ഉണ്ടാവും അവിടെ, സിസിടിവി. ഞാൻ വന്നപ്പോ തന്നെ നോക്കി സംരക്ഷിക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ചു. ക്യാമറ ഇല്ലാത്തോട് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് നമ്മള് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് സംരക്ഷിക്കും, നേരെ വീട്ടിൽ കൊണ്ടുപോയി ഇതാക്കും. അപ്പുട്ടിയൊക്കെ രണ്ടാമത്തെ പേരാണ് തോന്നി, തോന്നിയതൊക്കെ വിളിക്കും അവനവന്റെ കുട്ടികളാണ്, അവനവനിഷ്ടമുള്ളതൊക്കെ വിളിക്കും. അതൊക്കെ വിളിക്ക അറിയാ, ഓരോരുത്തരും വിളിക്കുമ്പോ തന്നെ അത് ആരെയാണ്. ഉച്ചപ്പ ഊച്ചപ്പനെ ഒരു പേരിട്ടതാ മതി,
ഊച്ചപ്പൻ അമ്മച്ചി വിളിക്കുമ്പോ നമുക്ക് സ്നേഹത്തോടെ വിളിക്കണ പോലെ തോന്നുട്ടോ. പക്ഷെ ഇപ്പൊ അതിങ്ങനെ ആലോചിച്ചപ്പോഴേ ഊച്ചപ്പൻ ഒരു പേരിട്ടതാണല്ലോ ഊച്ചപ്പൻ അപ്പുട്ടി എവിടെയില്ലാത്ത പേരാണ് എവിടുന്ന് കിട്ടുന്നത് എവിടുന്നാണെങ്കിലും അപ്പുട്ടി കളിക്കും വാഫിക്ക് മനസ്സിലാവും ഊച്ചപ്പ കളിച്ചപ്പോ എനിക്ക് മനസ്സിലാവും ഇന്നെയാണ് വിളിക്കുന്നത് അത്ര ഒരൊറ്റ പേരുള്ളു ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇഷ്ടമുള്ള പേരിടറ സമയണ്ട് അഞ്ചു കൊല്ലത്തെ ഗ്യാപ്പല്ലേ ഇറങ്ങുന്ന സമയപ്പെട്ടോ മാലിയും വളയൊന്നും ഇടാൻ പറ്റൂലോ തലക്ക് ഒറ്റ അടിയാണല്ലോ കള്ളന്മാര് അവന് വില കൂടിയിട്ട് ബ്ലോക്ക് ചെയ്യണം ടോബിനും ബ്രൂസിനും ഒക്കെ പരിച്ചപ്പോ വിട്ടു ടോബിയും ബ്രൂസ് കേട്ടോ നമ്മള് രാത്രി വിട്ടലാണിപ്പോ എന്നാ പിന്നെ ഓല അങ്ങനെ നടന്നോളൂ നേരം വിളിച്ചു പോകുമ്പോ വീട്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോ അമ്മച്ചിമാർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ല വലിച്ച് നിർബന്ധിച്ച് ബിരിയാണി കൊണ്ടുപോകല്ല ഓൽക്കും ഇങ്ങനത്തെ ഒരു ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ചായക്കടയിലൊക്കെ കൊണ്ടുപോയി ഓൽക്കൊരു ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് ഫുൾ ഓല ചമച്ച ചമച്ച അപ്പൊ ഇങ്ങനെ ക്യാമറിന്റെ ബാക്കിൽ തുമ്മാ വന്നിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോയോ കേറി പോയിട്ടോ വരുമ്പോ പോക്ക് അങ്ങനെ വന്നു തുമ്പാൻ വന്നിട്ട് പൊത്തി പിടിച്ചിട്ട് അത് ഉള്ളിൽ തന്നെ കേറിപ്പോയി അപ്പോ പറഞ്ഞു വന്നത് ആ ഇങ്ങനെ ഉമ്മാനെ ആർക്കേലും ഇങ്ങനെ ഉമ്മമാരിങ്ങനെ ആഗ്രഹം പറയണ പോലെ കൊണ്ടുപോവാ അവൾക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് കാത്തുക്കണ്ട അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോവാ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചെടുത്ത് പോലെ ഹാപ്പി ആക്കാം അത്ര ഉള്ളു പോലെ ഹാപ്പി ആക്കാം പൈസ നിങ്ങള് കൊടുക്കട്ടോ ഇവിടെ പിന്നെ പൈസ നമ്മള് മെല്ലെ കുട്ടികളെ സമ്പാദിക്കാനായിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കാനായിക്കണെങ്കില് ചാനലില് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഫിന്റെ ചാനലും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിന്റെ പിന്നെ ഓൾറെഡി എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും എനിക്കറിയാം എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഗൈസ് ബൈ.